ലക്ഷകരമായ കാര്യം 87 ലക്ഷം പേർക്ക് കിറ്റ് കൊടുക്കുന്നതാണ് ആദ്യം പറഞ്ഞത്. അത് 6 ലക്ഷം പേരാക്കി ചുരുക്കി. അപ്പോൾ അത് തന്നെ വളരെ ഒരു വളരെ കുറഞ്ഞ ഒരു തോതിലുള്ള ആളുകൾക്കാണ്. അതിൻ്റെ പോലും ആളുകൾക്ക് കൊടുക്കാൻ കഴിയും. പുറത്തും പറഞ്ഞതെല്ലാം അടിവരയിടുന്ന കാര്യങ്ങളാണ്. ഒന്ന്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് സർക്കാർ. KSRTCയെ പോലെ KSRTCയുടെ കാര്യം തീരുമാനമായി, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കാര്യത്തിലും തീരുമാനമായി. 3,400 കോടി രൂപ അവർക്ക് കൊടുക്കാനുണ്ട്. കഴിഞ്ഞ മഹാമാരിയുടെ കാലത്ത് കിറ്റ് കൊടുത്തതിൻ്റെ പൈസ കൊടുത്തിട്ടില്ല. ഇതുവരെ അവർക്ക് സപ്ലൈ ചെയ്ത കരാറുകാർക്ക് ഏകദേശം 700 കോടി രൂപ കൊടുക്കാനുണ്ട്. ഓണത്തിന് വേണ്ടി 750 കോടി രൂപ അവർ ചോദിച്ചപ്പോൾ 70 കോടി രൂപയാണ് അവർക്ക് കൊടുത്തത്. എന്നിട്ട് ഈ മുഖ്യമന്ത്രി യാതൊരു നാണമില്ലാതെ പുതുപ്പള്ളിയിൽ വന്ന് പ്രസംഗിക്കുകയാണ് കേരളത്തിൽ വിലക്കയറ്റില്ല. ഇദ്ദേഹം മാത്രമുള്ള അറിയാത്ത ഒരാളല്ല, വിലക്കയറ്റം കേരളത്തിലുള്ള കാര്യം അറിയാത്തൊരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ദന്തഗോപുരങ്ങളിലാണ് താമസിക്കുന്നത്. ദന്തഗോപുരത്തിൽ താമസിക്കുന്നതുകൊണ്ടാണ് താഴെ ഇറങ്ങി വന്നാൽ സാധാരണക്കാരൻ്റെ സങ്കടവും സാധാരണക്കാരൻ്റെ വിഷമവും അറിയാം. ഇപ്പോഴും പറയുകയാണ് മാവേലി സ്റ്റോറിൽ സാധനം ഉണ്ടെന്ന് പറയാം. മാവേലി സ്റ്റോറിലൊന്നും സാധനമില്ല, നിങ്ങളെല്ലാം മാധ്യമപ്രവർത്തകർ പോയി കണ്ടുപിടിച്ചാണ്. അവിടെ സപ്ലൈ ചെയ്യണമെങ്കിൽ ഇതുവരെ കാശ് കൊടുത്താലേ സപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഓണം ഏറ്റവും സങ്കടകരമാക്കി മാറ്റി സർക്കാർ ജീവനക്കാർക്ക് ബോണസ് കൊടുത്ത കാശ് പറഞ്ഞുകൊണ്ട് ധനകാര്യമന്ത്രി പറയുകയാണ് ഞങ്ങൾ ഇഷ്ടംപോലെ കാശ് കൊടുക്കും. മറ്റ് റിപ്പോർട്ടുകളിലേക്കാണ്.